الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله إن سنتي بشواسي غلا يا دمار തക്വയ ഉള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെയും ദലാലത്തിന്റെയും ഉടമസ്ഥനാണ്. ഹിദായത്തിന്റെ വിഷയം ഗൗരവമായി കാണും പോലെ തന്നെ ലലാലത്തിന്റെ വിഷയവും നാം ഗൗരവമായിട്ട് കാണണം. ലലാലത്ത് യാദൃച്ഛികമായി അങ്ങ് സംഭവിച്ചു പോകുന്നതല്ല, അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരവും തീരുമാനപ്രകാരവും സംഭവിക്കുന്നതാണ്. ഇവിടെ വിഷയം എന്താ? ഹിദായത്തിനെ ആര് തിരഞ്ഞെടുക്കുന്നു, ലലാലത്തിനെ ആര് തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. അള്ളാഹുവിൽ ചെന്നെത്താനുള്ള വഴി ആര് തിരഞ്ഞെടുക്കുന്നു, നരകത്തിൽ ചെന്നെത്താനുള്ള വഴി ആര് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് വിഷയം. യഹ്ദി മൻ യശ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകുന്നു. വയുദില്ലു മൻ യശ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ലലാലത്തും നൽകുന്നു. ഹിദായത്തിന്റെ പ്രബോധനവുമായിട്ടാണ് അല്ലാഹു തആല മനുഷ്യരെ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മനുഷ്യൻ നബിയായി. അല്ലാഹു ആദമിനെ തെരഞ്ഞെടുത്തു, നൂഹിനെയും തെരഞ്ഞെടുത്തു, വആല ഇബ്രാഹിം ഇബ്രാഹിം കുടുംബത്തെയും വആല ഇംറാൻ ഇംറാൻ കുടുംബത്തെയും. അലൽ ആലമീൻ, ലോകങ്ങളുടെ മേൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിലും നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു തരാൻ വേണ്ടി പറഞ്ഞു തന്നതാണിത്.
ഒന്നാമത് പറഞ്ഞു ഒരായത്താണത്, ഇന്നല്ലാഹസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹിം വആല ഇംറാൻ അലൽ ആലമീൻ. ആദ്യമായി അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് ആദമിനെയാണെന്ന് ഖുർആൻ. എന്താണ് ആദമിന്റെ ഡ്യൂട്ടി? സ്വന്തത്തോടും ഭാര്യ ഹവ്വാനോടും മക്കളോടും ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഏർപ്പാടുകൾ നടത്തിക്കോളാൻ, അതെ തർബിയത്താണ് ഡ്യൂട്ടി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി ദഅവത്തല്ല, തർബിയത്താണ്. തർബിയത്തും ദഅവത്തും നാം വേർതിരിച്ച് മനസ്സിലാക്കണം. നബിമാരെ അല്ലാഹു തആല ദഅവത്തിന് ഏൽപ്പിച്ചിട്ടില്ല, റസൂലുകളെയാണ് അല്ലാഹു തആല ദഅവത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്പിയാക്കളുടെ ജോലി, നബിമാരുടെ ജോലി തർബിയത്താണ്. കാരണം നബിമാര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുർസലുകൾ ഹയാത്താക്കിയ ദീനുൽ ഇസ്ലാമും അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമികളാണുള്ളത്. ആ മുസ്ലിമീങ്ങൾ ദലാലത്തിൽ എത്തിപ്പെടാതെ സൂക്ഷിക്കാനുള്ള ഏർപ്പാടാണ് നബിമാരിലൂടെ അല്ലാഹു തആല നടത്തിയത്. അതുകൊണ്ട് അല്ലാഹു തആല ആദമിനെ റസൂലാക്കാതിരുന്നത്. ആദമ നബിയാണ്, തർബിയത്തിന്റെ ജോലി മാത്രം. ആരോട്? ഭാര്യ മക്കളോട്. ബരാരുള്ള ദുനിയാവില് ആയ ആദ്യത്തെ തലമുറ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ബാപ്പ, ഹവ്വ, ഉമ്മ, പിന്നെ മക്കളും. ചരിത്രരേഖകളിൽ കാണാം, എത്രത്തോളം ശക്തമാണ് അതിൻ്റെ പ്രമാണമെന്നോ നമുക്കറിയില്ല. ചരിത്രരേഖകളിൽ കാണാം ഏതാണ്ട് 41 മക്കൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിട്ടുണ്ട് എന്ന്. 21 ആൺമക്കളും 20 പെൺമക്കളും. അല്ലാഹു അലം. ഈ മക്കൾക്ക് തർബിയത്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദം നബിന്റെ ജോലി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മക്കളുടെ ഉസ്താദാണ് എന്നാണ് ആദം നബിയുടെ ജോലി. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ പാടില്ല. ഭൂമിയിലെത്തിയ ഉടനെ തന്നെ നാം അല്ലാഹു തആലക്ക് ഷഹാദത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഷഹാദത്ത് കൊടുത്തത് ബാപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത് ഷഹാദത്ത് കൊടുത്തത് ഉമ്മ, ഹവ്വ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന ആദം നബിയുല്ലാ. അവിടെ രണ്ടാമത്തെ ഷഹാദത്തിന് പ്രസക്തിയില്ല. അവിടെ എന്തുകൊണ്ടാണ്? കാരണം രണ്ടാമത്തെ ഷഹാദത്ത് ആയിട്ടില്ല. ജനത്തിന്റെ മേൽ ദഅവത്ത് ഏൽപ്പിക്കുകയോ ദഅവത്തിന്റെ കാരണങ്ങൾ വന്നു ചേരുകയോ ചെയ്തിട്ടില്ല. ഹിദായത്ത് മാത്രമേ നിലവിലുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തതാണ് ഈ പ്രമാണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ആദമു തൊട്ട് 10 കുല്ലുഹും ഫി തൗഹീദ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര 10 കുല്ലുഹും ഫി തൗഹീദ്, അവർ തൗഹീദിലായിരുന്നു. ശിർക്ക് എന്താണെന്ന തലമുറകൾക്കറിയില്ല, കുഫ്ർ എന്താണെന്ന തലമുറകൾക്കറിയില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ 10 ആരെങ്കിലും മുശ്രിക്കായിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. കാഫിറായിട്ടുണ്ടെന്നും കാണാൻ കഴിയില്ല. പിന്നെന്താ കാണാൻ കഴിയുക? ആസിയായിട്ടുണ്ട്, പാപികളായിട്ടുണ്ട്. കാബീൽ ഹാബീലിനൊക്കെ ഒന്നും കൊല എന്നുള്ളത് പാപമാണ്, ശിർക്കോ കുഫറോ അല്ല. അതിന് സംവിധാനം ഉണ്ട്. പാപങ്ങൾ ചെയ്തിട്ട് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഏർപ്പാടാണ് നുബുവത്തിലൂടെ അല്ലാഹു തആല നബിമാർക്ക് നൽകുന്നത്. അത് കൃത്യമായി ആദം അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. ജനം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറാനൊക്കെ തുടങ്ങി. ഷഹാദത്തിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടത്തുന്ന ഒരാളെ വീണ്ടും നബിയാക്കി. ചരിത്രരേഖ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശീസ അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണ് ശീസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി? മുസ്ലിമീങ്ങളായ ജനങ്ങൾക്ക് തർബിയത്ത് നൽകലാണ്. ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതെ, ശിർക്കിലും കുഫറിലും അകപ്പെട്ടു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് റസൂൽ നബിന്റെ ഡ്യൂട്ടി. ശീസ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. ഇവർ ശിർക്കിലെത്തിയില്ല, കുഫറിലെത്തിയില്ല. പക്ഷെ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. കാലഘട്ടം നീങ്ങും തോറും വ്യതിയാനങ്ങൾ വരാൻ തുടങ്ങി. അല്ലാഹു തആല കൂട്ടത്തുന്ന ഒരാളെ നബിയാക്കി വീണ്ടും തെരഞ്ഞെടുത്തു. ചരിത്രരേഖ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരുടെയൊക്കെ ജോലി തർബിയത്തിന്റെ ജോലിയാണ്. ഇവരാരും റസൂലുകളല്ല. എന്തുകൊണ്ടാണ് റസൂലുകളല്ലാത്തത്? ദഅവത്ത് ആവശ്യമായി വരാത്തത് കൊണ്ട്. അപ്പം ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യരും ആ മനുഷ്യന്റെ ആദ്യത്തെ 10 ഭൂമിയിൽ പ്യൂറിൽ പ്യൂറായ മുഅ്മിനീങ്ങളും മുവഹ്ഹിദുകളുമാണ് എന്ന് നമുക്ക് ചരിത്രരേഖകളെ കൊണ്ട് തെളിയുന്നു. ഈ കാലയളവിൽ വേറെ ശിർക്കിന്റെ ഏർപ്പാടോ കുഫറിന്റെ ഏർപ്പാടോ വേറെ ഏതെങ്കിലും മതജാതി വിഭാഗങ്ങളുടെ ഉത്ഭവമോ ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചരിത്രരേഖയിൽ കാണണ്ടേ? തഫ്സീറുകളിലോ അഖ്ബാറുകളിലോ അത് വിശദീകരിക്കുന്ന തഫ്സീറുകളിലോ നമുക്ക് കാണാൻ കഴിയുന്നത് പ്യൂർ മുസ്ലിമീങ്ങളാണ്. അമുസ്ലിമീങ്ങളാവട്ടെ, തലമുറ ആദ്യത്തെ തലമുറ ജീവിച്ചത് ഇന്ത്യയിലുമാണ് എന്ന് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആൾക്കാരുടെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും.
അബുലൈസ് സമർക്കന്തി അദ്ദേഹത്തിന്റെ താരിഖിന്റെ കിതാബിൽ രേഖപ്പെടുത്തി. പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. പ്രബലമായ അഭിപ്രായം ഉഹ്ബിത ആദമു ഫി ജബലിൻ മിൻ ജിബാലിൽ ഹിന്ദ് എന്നാണ്. ആദം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് ഇന്ത്യയിലായിരുന്നു എന്ന്, ഇന്ത്യൻ പർവ്വത നിരകളിൽ ഒരു പർവ്വതത്തിലായിരുന്നു എന്ന്. ഉഹ്ബിതത്ത് ഹവ്വാഉ ഫി സാഹിലി ജിദ്ദ, ജിദ്ദ കടൽ തീരത്ത് ആണ് ഹവ്വായിനെ ഇറക്കിയത് എന്നും ഈ ചരിത്രരേഖയിൽ കാണാം. അർഫ ഭൂമിയിലാണ് ഇറക്കിയത് എന്നും കാണാം. ഇത് വൈരുദ്ധ്യമാകുന്നില്ല. ഇന്ത്യയിൽ നിന്ന് അർഫയിലേക്ക് ആദമിനെ സഞ്ചരിപ്പിച്ചു അല്ലാഹു തആല, ജിദ്ദയിൽ നിന്ന് ഹവ്വാനെയും സഞ്ചരിപ്പിച്ചു. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അർഫയിൽ വെച്ചായിരുന്നു എന്ന് ചരിത്രരേഖ. അതിന് പ്രമാണങ്ങളെ ബലവും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അർഫ പരസ്പരം കത്താറഫ ഫീഹി, പരസ്പരം ബാപ്പയും ഉമ്മയും പരസ്പരം മനസ് അറിയുകയും വർഷങ്ങളോളം ഒറ്റക്ക് താമസിച്ചിട്ട് കൂട്ടിമുട്ടുകയും പരസ്പരം ബന്ധപ്പെടുകയും അറിയുകയും ചെയ്തത് അറഫ ഭൂമിയിൽ വെച്ചായിരുന്നു എന്നത് വളരെ കൃത്യമല്ലേ? ഈ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കത്തെ സാങ്കല്പികമാക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ്? പുരാണങ്ങളുടെയും സുവിശേഷങ്ങളുടെയും അതേപോലെ തന്നെ മോഡേൺ സയൻസിന്റെയും മോഡേൺ ഹിസ്റ്ററിയുടെയും ആൾക്കാർക്ക് ഈ മനുഷ്യന്റെ തുടക്കം ഒരുതരം അങ്കലാപ്പുണ്ടാക്കാൻ, ഒരുവട്ടം ഒരുതരം സാങ്കല്പികത ഉണ്ടാക്കാനുള്ള വെമ്പൽ എന്താ? അതില്ലെങ്കിൽ തിരിച്ചു ചോദിക്കും സമൂഹം, ആദ്യത്തെ മനുഷ്യൻ എവിടെയാണ് പിറവി കൊണ്ടത്, അതാരാണ്? അത് ദീനുൽ ഇസ്ലാമിന് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കും. അതുണ്ടാകാൻ പാടില്ല എന്ന് ഇവർക്കൊക്കെ നിർബന്ധമുണ്ട്. കാരണം ഇവരുടെ കയ്യിലുള്ള ചരക്കുകളെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, സാങ്കല്പികമാണ്. ദീനുൽ ഇസ്ലാം ഹക്കാണെന്ന് ഇവർക്ക് തന്നെ അറിയാം. കാരണം ഹക്കായ ദീനുൽ ഇസ്ലാമിന് പ്രമാണം പരിധി പോകേണ്ട ആവശ്യമില്ല. ഖുർആനും ഹദീസും വളരെ കൃത്യമായും വ്യക്തമായും ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായിട്ട് മനുഷ്യനെ പാർപ്പിച്ചത് ഇന്ത്യയിലാണ്. ആ മനുഷ്യനാവട്ടെ ഭൂമിയിൽ ആദ്യമായി വിശ്വസിച്ചത് ഇസ്ലാമും ആണ് എങ്കിൽ പിന്നെ ചരിത്രരേഖ കൂടുതലൊന്നും പരിശോധിക്കേണ്ടതില്ലല്ലോ. ഇതൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയോട് അടക്കമുള്ളവർ പറഞ്ഞതായി ഇമാം ഖുർത്തുബിയെ പോലെയുള്ള ആൾക്കാരെ തഫ്സീറിൽ വിശദീകരിച്ച വിഷയവുമാണല്ലോ. മനുഷ്യന്റെ തുടക്കത്തിന്റെ ചരിത്രക്കും ഇന്ത്യയുമായിട്ട് ബന്ധം, മധ്യകാലം സുലൈമാൻ നബി, ഇബ്രാഹിം നബി മുതലായ കാലഘട്ടത്തിനും ഇന്ത്യയുമായിട്ട് ചരിത്ര ബന്ധമുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്കിന്റെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തുന്ന ചില ഹദീസുകൾ കാണാൻ പറ്റും. അഷ്റഫുൽ ഖൽക്കിനെ കാണാൻ ഒരു ഗോത്രക്കാർ വന്നു, അവര് മാറി നിന്നു കുരുത്തത്തോടെ അതപോടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് കാണുന്നു, സനദെത്തോളം കൃത്യമാണ് അല്ലാഹു അലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാരാണ്? ഇന്ത്യക്കാരെ പോലെയുണ്ടല്ലോ അവർ. അവരുടെ വിനയവും അവരുടെ അച്ചടക്കവും കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണെന്നാണ് മുഹദ്ദിസുകൾ വിശദീകരിച്ചു തന്നത്. ഇന്ത്യ എന്നത് ചരിത്രത്തിൽ ഇന്ന് ഇന്നലെയും തുടങ്ങിയൊരു രാജ്യമല്ല. ആര്യ സമൂഹം ആര്യന്മാരുടേതാണെന്നും ദ്രാവിഡ സമൂഹം ദ്രാവിഡന്മാരുടേതെന്നും പറയുന്നു. അതിന് മുമ്പ് ദീനുൽ ഇസ്ലാമിന്റേതാണ് ഇന്ത്യ. നൂഹ് നബിയുടെ ശേഷമല്ലേ ദ്രാവിഡ സമൂഹവും സംസ്കാരവും വരുന്നത്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിന്നും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി വന്നവർ ഉണ്ടാക്കി തീർത്ത സാങ്കല്പിക മതമല്ലേ ദ്രാവിഡ മതം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സിറിയയിൽ നിന്ന് മക്കയിലേക്ക് വരികയും അങ്ങനെ കാലത്തിന് ശേഷം ഇബ്രാഹിം വഫാത്താവുകയും ചെയ്തപ്പോൾ ഇറാനിൽ നിന്ന് അഥവാ സിറിയയിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി വന്നവരുടെ പരമ്പരക്കാരല്ലേ ആര്യന്മാര്? ഓരോരുത്തരും അവരുടെ മതം വന്ന വഴി പറയട്ടെ, നമ്മൾ ഇസ്ലാം വന്ന വഴിയും പറയുന്നുണ്ടല്ലോ. ഞങ്ങളാണെന്ന് പറഞ്ഞു മാറ്റമുട്ടാ, എവിടുന്ന് വന്നത് പറയും. എവിടുന്ന സാങ്കല്പികം പറയരുത്, പ്രമാണം പറയണം. ദീനുൽ ഇസ്ലാമിന്റെ അഹലുകാർ, ദീനുൽ ഇസ്ലാമിന്റെ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയും അതിന്റെ അസ്തിത്വവും സ്ഥാപിക്കുന്നത് പോലെ പ്രമാണം പറഞ്ഞ് സ്ഥാപിക്കും, കഥകൾ പറഞ്ഞ് സ്ഥാപിക്കല്ലേ. അത് പറയാൻ കഴിയാതെ വരുമ്പോഴാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ കാലഘട്ടത്തിലും ദീനുൽ ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും നേരെ അക്രമങ്ങൾ ഉണ്ടായത് എപ്പോഴാണ്? ഉത്തരമുട്ടുമ്പോഴല്ലേ. ഉത്തരമുട്ടുമ്പോഴല്ലേ മുസ്ലിമികളെ ദ്രോഹിക്കാൻ തുടങ്ങിയത്. കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, ഫാസിസ്റ്റുകളായാലും ശരി, ഇവിടുത്തെ സംഘ് സംവിധാനങ്ങളായാലും ശരി, ഇസ്ലാമിനെയും മുസ്ലിമിനെയും ദ്രോഹിക്കാൻ തുടങ്ങിയത് ഉത്തരമുട്ടിയപ്പോഴല്ലേ. 19-ാം നൂറ്റാണ്ട് അതിശക്തമായ ബുദ്ധിയുടെ മതം, ബുദ്ധിയുടെ കാലഘട്ടമായിരുന്നില്ലേ 19-20-ാം നൂറ്റാണ്ട് കാലം? ചർച്ചകൾ ബുദ്ധിക്ക് വിട്ടുകൊടുത്താൽ അത് ഇസ്ലാമിന് അഡ്രസ് ഉണ്ടാക്കി തീർക്കുമെന്ന കാര്യം വളരെ കൃത്യമല്ലേ. അത് സൂചിപ്പിച്ചതാണല്ലോ മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിടുന്ന അന്ന് 1992-ൽ. നമുക്ക് ഈ വ്യവസ്ഥിതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വരും കാലഘട്ടങ്ങളിലുള്ള മനുഷ്യന്റെ പുതിയ നിർമ്മിതിക്ക് വേണ്ടി നമുക്ക് പുതിയ സംവിധാനങ്ങൾ കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ മിസ്റ്റർ ഗോർബച്ചോവ് ലോക കമ്മ്യൂണിസത്തെ പിരിച്ചുവിട്ടത്.
എന്തായിരുന്നു കാര്യം? ബുദ്ധിയും ബുദ്ധിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇസ്ലാമിനാണ് ബുദ്ധിയുടെ വിജയം എന്ന് കണ്ടതുകൊണ്ടല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ചതുർമത സഖ്യം ഉണ്ടായത്? 1990കൾക്ക് ശേഷമല്ലേ ലോകത്ത് ഇസ്ലാമിനെതിരിൽ ചതുർമത സഖ്യം ഉണ്ടായത്? അമേരിക്കന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനിസവും റഷ്യന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മതവും മിഡിൽ ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ സെക്യുലറിസ്റ്റ് മതവും ഖൈബറിന്റെ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ജൂതമതവും സഖ്യമുണ്ടാക്കിയിട്ടല്ലേ 1990 ശേഷം ഇസ്ലാമിനെ കടന്നക്രമിക്കാൻ തുടങ്ങിയത്? എപ്പോഴായിരുന്നു ആ സഖ്യം ഉണ്ടായത്? കാലഘട്ടത്തിൽ ദീനുലിസ്ലാം കരകയറും എന്ന് കണ്ടപ്പോഴല്ലേ ചതുർമത സഖ്യം ഉണ്ടായത്? ഖൈബറിലെ ജൂതനും മക്കയിലെ മുശ്രിക്കും റോമിലെ ക്രിസ്ത്യാനിയും പേർഷ്യയിലെ മജൂസിയും ചതുർമത സഖ്യം ഉണ്ടാക്കിയില്ലേ? അവരൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ചർച്ച ചെയ്തത് എന്താ? മുഹമ്മദിനെയും മുഹമ്മദിന്റെ ദീനിനെയും മുന്നോട്ട് പോകാൻ വിടാൻ പറ്റൂല. നമ്മൾ എന്താ ഇപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തൽക്കാലം അത് നമുക്ക് മറക്കാം. ഈ മതങ്ങൾ തമ്മിൽ വല്ല യോജിപ്പുണ്ടോ? ജൂതന്മാർ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയായിരുന്നില്ലേ? ക്രിസ്ത്യാനികൾ ജൂതന്മാരെ കൊന്നൊടുക്കുക എവിടെന്നാ ഈ സഹോദരൻ ഈ സൗഹാർദ്ദം പഠിപ്പിക്കാൻ തുടങ്ങിയത്? എപ്പോഴാ? ഞാൻ ചോദിക്കട്ടെ, ഒരു ജൂതൻ ജൂതനാകണമെങ്കിൽ ബഹുമാനപ്പെട്ട മറിയം ബീവി വ്യഭിചരിച്ചു എന്ന് സമ്മതിക്കണ്ടേ? മറിയം ബീവി വ്യഭിചരിച്ചിട്ട് മക്കനുണ്ടായി എന്ന് സമ്മതിച്ചെങ്കിലേ ഒട്ടും ജൂതനാവുള്ളൂ. അതേ സന്ദർഭത്തിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാന്ന് എപ്പോഴാണ്? മറിയം പ്രസവിച്ച മോൻ അള്ളാന്റെ മോനാണ് എന്ന് വിശ്വസിച്ചാലേ ക്രിസ്ത്യാനിയാവുള്ളൂ. അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ മകനും വിഭിചാരത്തിലുള്ള മോനും ഒരേപോലെയാകുക? ചരിത്രത്തിൽ എപ്പോഴാണ് അവർ ബന്ധപ്പെടുക? അതുകൊണ്ട് തന്നെ ജൂത നസാറാക്കൾക്ക് ഏത് കാലത്താണ് ചരിത്രപരമായി ഒക്കാൻ കഴിയുക? എന്നിട്ടും അവരൊത്തില്ലേ ദീനുൽ ഇസ്ലാമിനെതിരിൽ ഒത്തില്ലേ? അതേപോലെ തന്നെ പേർഷ്യൻ മജൂസി സമൂഹത്തിനും ഖൈബറിലെ ജൂത സമൂഹത്തിനും യോജിക്കാൻ ലോകത്ത് ചരിത്രത്തിൽ കഴിയുമായിരുന്നോ? എന്നിട്ടും അവർ യോജിച്ചില്ലേ? അന്ന് റസൂലുള്ളാഹി തങ്ങൾക്കെതിരിൽ അങ്ങനെയല്ലേ ഹുനൈൻ യുദ്ധം ഉണ്ടായത്? ചതുർമത സഖ്യത്തിന്റെ യുദ്ധം യോമുൽ ഹസാബ് ഹർബുൽ ഹസാബ് സഖ്യയുദ്ധം. ആദർശങ്ങൾ തമ്മിൽ യോജിക്കുന്ന രീതി ഉമ്മത്ത് കണ്ടുപഠിക്കണം. തത്തുല്യമായിട്ടല്ലേ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ കണ്ടത്? 20 നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിൽ കമ്മ്യൂണിസം പൊളിഞ്ഞ് തകർപ്പണമാകുകയും അതേപോലെ തന്നെ സെക്യുലറിസത്തിനും മറ്റു മോഡേണിസങ്ങൾക്കെല്ലാം അതിശക്തമായ ബുദ്ധിപരമായ ഏറ്റുമുട്ടൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ടെന്നും കണ്ടപ്പോഴല്ലേ ഇവർ നാലു പേരും സഖ്യമായത്? റഷ്യൻ കമ്മ്യൂണിസവും അമേരിക്കൻ ക്രിസ്ത്യാനിസവും യോജിക്കുമായിരുന്നു ചരിത്രത്തിൽ. ഇസ്രായേലി ജൂതായിസവും അതേപോലെ തന്നെ ഇന്ത്യൻ ഫാസിസവും തമ്മിൽ യോജിക്കുമായിരുന്നു മതപരമായിട്ട് ആദർശപരമായിട്ട് ഇപ്പോഴും. പക്ഷെ ദീനുൽ ഇസ്ലാമിനെതിരായപ്പോൾ അവർ നാലു പേരും സഖ്യമായി. അതിന്റെ ആ സഖ്യത്തിൽ നിന്നല്ലേ പിന്നീട് അങ്ങോട്ട് വരുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത്? 1980കളിലെ ശരിയത്ത് സംവാദമായാലും 1990കളിലെ ബാബിലി മസ്ജിദ് തകർച്ചയായാലും 1990കൾക്ക് ശേഷം അഖില ലോകാടിസ്ഥാനത്തിൽ വന്ന ഏർപ്പാടുകൾ മുഴുവനും ഉണ്ടായത് ഇവർ നാലുപേരും കൂടി ഗൂഢാലോചന നടത്തി ദീനുൽ ഇസ്ലാമിന്റെ പെരടിക്കിടുകയായിരുന്നില്ലേ കാര്യങ്ങൾ? 95% വരുന്നൊരു സമൂഹം ഒരു പക്ഷത്ത്, 5% വരുന്നൊരു സമൂഹം മറുപക്ഷത്ത്, ആർക്കാണ് വിജയിക്കാൻ കഴിയുക? എന്നിട്ടും 95% എല്ലാ കുറ്റങ്ങളും തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് 5% തലയില്. സമ്പത്തുള്ളത് അവരെ കയ്യില്, അധികാരമുള്ളത് അവരെ കയ്യില്, പണമുള്ളത് അവരെ കയ്യില്, മിലിറ്ററി ഉള്ളത് അവരെ കയ്യില്, ശാസ്ത്ര സാങ്കേതികത്തുള്ളവരെ കയ്യില്. എന്നിട്ട് അവരൊന്നും ഒന്നും അറിയാത്തവരും ഈ 5% ആകെ ഏതോ ജമ്മിമാരെ കീഴിൽ ജോലി ചെയ്യുന്ന കുടിയാന്മാര്, അല്ലെങ്കിൽ ഏത് കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ അറിയുന്നവർ, അതുമല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളിലോ മറ്റോ ജോലി ചെയ്യുന്നവർ, അവരല്ലേ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ? എവിടുത്തെ ആയാലും 1950കൾക്ക് ശേഷമല്ലേ മിഡിൽ ഈസ്റ്റിൽ എണ്ണ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്? അതുവരെ ഒട്ടകത്തിന്റെ പാലും കുടിച്ച് ആ കാരക്കയും തിന്ന് മരുഭൂമിയിൽ ഹൈമ കിട്ടി ജീവിച്ചവരായിരുന്നില്ലേ അറബികൾ മിഡിൽ ഈസ്റ്റുകാർ ആയിരുന്നില്ലേ? 1950 ശേഷമല്ലേ അവർക്ക് ഇച്ചിരി കാശുണ്ടാകാൻ തുടങ്ങിയത്? അതേ അവസരത്തിൽ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളോളം കോടീശ്വരന്മാരും ഈ രാജ്യത്തിൽ ഈ ലോകത്തിന്റെ ആധിപത്യം മുഴുവനും അപ്പുറത്തല്ല ഉള്ളത്. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ ബലഹീനരുട്ട മുസ്ലിമീങ്ങളാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ആരോടാ പറഞ്ഞു? ഉറങ്ങുന്നവനാണെങ്കിൽ തെളിയിപ്പിക്കാം. ഉറക്കം നടിക്കുന്നവനോട് എന്ത് പറഞ്ഞാൽ ഇവിടെയാണ് മുസ്ലിമീങ്ങൾ ഉണരേണ്ടത്. മുസ്ലിമീങ്ങൾ ആദർശപരമായി ഉണർന്നാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ആദർശപരമായി ഉണർന്നാൽ അള്ളാഹു അവന്റെ വാദ പൂർത്തിയാക്കിയിരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ഹൂദിന്റെ തുടക്കം അനിഅബ്ദുല്ലാഹ അല്ലാ തഅബ്ദു ഇല്ലല്ലാഹ്, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക.
നിങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹിനോട് മാത്രം പറയുക, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അള്ളാഹിനോട് മാത്രം ചോദിക്കുക. സൂറത്ത് ഹൂദിന്റെ തുടക്കം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്ന ഒരുത്തനാ, സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നവനുമാണ് ഞാൻ, നദീറും ബഷീറുമാണ് ഞാൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ജോലി ഇബാദത്തുല്ലാഹി വഹദ, നിങ്ങൾ ആദ്യം അള്ളാഹുലേക്ക് തിരിയുക, ബാക്കി കംപ്ലീറ്റ് ഒഴിവാക്കുക. അള്ളാഹു അല്ലാത്തതിനെ സകലതിനെയും നിങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുലേക്ക് തിരിയുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്താണെന്നറിയോ, വഅനിസ്തഗ്ഫിറു റബ്ബക്കും. ഇതുവരെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത പരടത്തേക്കും പോയി മുടുക്കുത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് അള്ളാഹുവിനോട് സമ്മതിക്കുക. വഅനിസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹുവേ, നീ ഞങ്ങളെ റബ്ബാണ് എന്ന് ആവാസലോകത്ത് നിന്ന് സമ്മതിച്ചു വന്നു, ആവശ്യം പൂർത്തിയാക്കാൻ നേരത്ത് ഞങ്ങളെ പലരും പറഞ്ഞ് പ്രേരിപ്പിച്ചു, അള്ളാഹുവല്ലാത്ത പലരുമാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്ന് ഞങ്ങളങ്ങനെ പലരെയും ഇടപെടിപ്പിച്ചു പോയി, നീ ഞങ്ങൾക്ക് മാപ്പാക്കിത്ത. എന്നിട്ട് പറഞ്ഞത് സുമ്മ തൂബു ഇലൈ, സുമ്മ തൂബു ഇലൈ. പൊറുക്കനെ തേടിയ മാത്രം പോലെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കലാണ് ഇസ്തിഗ്ഫാർ പോരാ. സുമ്മ തൂബു ഇലൈ, നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക. എന്ന് വെച്ചാൽ തൗഹീദ് പൂർത്തിയാക്കുക. നിങ്ങൾ തൗഹീദ് പൂർത്തിയാക്കുക എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്നറിയുമോ, അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ തുടക്കത്തിൽ യുമത്തിഉക്കും മതാഅൻ ഹസനൻ ഇലാ യൗമി ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സകല വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തന്നുകൊള്ളും. വളരെ കൃത്യമല്ലേ കാര്യം? ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് മോമിനീങ്ങളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്ന് തൗഹീദ് അംഗീകരിക്കുക, രണ്ട് ഇതുവരെ ആരാധിച്ചത് ഒഴിവാക്കി ഇസ്തിഗ്ഫാർ ചെയ്യുക, മൂന്നാമത്തത് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക. അത് വെച്ചാൽ ഇനി അങ്ങോട്ട് അള്ളാഹനെ മാത്രമേ വിളിക്കുകയുള്ളൂ, അത് പ്രവർത്തിച്ച് തെളിയിക്കുക. എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരില്ല. അജലി മുസമ്മ, ആ മരണം എത്തുന്നത് വരെ നിങ്ങളുടെ കാര്യത്തിന് ഒരു മുടക്കവും വരികയില്ല. ഇതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഹൂദ് നബിയെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൗമിനോട് പറഞ്ഞു, വയാ ഖൗമിസ്തഗ്ഫിറു റബ്ബക്കും, എന്റെ കൗമേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, ഇതുവരെ പോയത് ശരിയായില്ല. ഒരു ജാറങ്ങളിലും ഒരു അസ്നാമുകൾ ബിംബങ്ങളിലും പ്രതിബിംബങ്ങളിലും പ്രതീകങ്ങളിലും ഒന്നിനെയും പരിഗണിച്ചത് ശരിയായില്ല, തെറ്റിപ്പോയി അല്ലാഹു എന്ന് നിങ്ങൾ അള്ളാഹിനോട് പറ. സുമ്മ തൂബു ഇലൈ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി വരികയും ചെയ്യുക. സുമ്മ തൂബു ഇലൈ, താബയത്തൂബ, മടങ്ങി വരിക. ഇപ്പം ചെയ്യുന്ന ജോലി നിർത്തിയിട്ട് ഒറിജിനൽ വഴിയിലേക്ക് തിരിച്ചു വരുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ മൗലാനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അൽഫാത്തിയ വിളിച്ച് അസ്തഗ്ഫിറുള്ള 190 പ്രാവശ്യം പറഞ്ഞ് ബിരിയാണി തിന്ന് ബിരിയാനല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ഇതുവരെയുള്ളത് നിർത്തിവെച്ചിട്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നതിന്റെ പേരാണ് തൗബ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാലോ, ഇതുവരെ ചെയ്തത് പുറത്തു തരാനുള്ള അപേക്ഷക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തത് നിർത്തിവെച്ചിട്ട് മടങ്ങിപ്പോന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ റബ്ബിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. സുമ്മ തൂബു ഇലൈ, നിങ്ങൾ തൗബ ചെയ്യുകയും യുർസിലി സമാ അലൈക്കും മിദറാറ ആകാശത്തിൽ നിന്ന് ഇഷ്ടം പോലെ അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ചു തരും നിങ്ങൾക്ക്. ഖുർആൻ പറയാ, അല്ലാഹ് പറയാൻ പറഞ്ഞിട്ട് പറയാ. എന്നുവെച്ചാൽ അർത്ഥം ദാരിദ്ര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തൊട്ട് തീണ്ടൂല, നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്താൽ മതി. യുർസിലി സമാ അലൈക്കും മിദറാറ രാഷ്ട്രീയ ശക്തിയായാലും ശരി, ശാരീരിക ശേഷിയായാലും ശരി, സാമ്പത്തിക ശക്തിയായാലും ശരി, കൂവത്തന്നിലൂവത്തിക്കും ഏത് ശക്തിയായാലും ശരി, യസിദുക്കും കൂവ, നിങ്ങൾക്ക് ശക്തി അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. ഇലാ കൂവത്തിക്കും, നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള ശക്തിയുടെ മേൽ ആവർത്തിച്ച് ശക്തി നിങ്ങൾക്ക് കൂട്ടിത്തരികയും ചെയ്യും. ഫലാത്തവല്ലോ മുജിരിമും, നിങ്ങൾ കുരുത്തം കെട്ടവരായിട്ട് തിരിച്ചു പോകരുത്, മടങ്ങി പോകരുത്, നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കരുത്. ഇതല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു മുസ്ലിമീങ്ങളോട്, രണ്ട് രീതിയിലുള്ള ആപത്കരമായ സംഭവം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്.
അത് നിങ്ങൾ തിരുത്തി ശരിയാകുന്നില്ലെങ്കിൽ അപകടമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ആദ്യത്തെ സംഭവം നടന്നു, അതിന്റെ പേര് ജാലൂത്ത് പോലെയുള്ള, ജാലൂത്തിനെ പോലെയുള്ള രാജാക്കന്മാരെ വിട്ട്, മുഖ്തലിസറിനെ പോലെയുള്ള രാജാക്കന്മാരെ വിട്ട് തകിടുപൊടിയാക്കി മുസ്ലിമീങ്ങളെ, ഇസ്രായേലി മുസ്ലിമീങ്ങളെ. എന്നിട്ടോ വൈദേശിക ശക്തികൾ ആധിപത്യം സൃഷ്ടിച്ചു ഇസ്രായേലിയും ഫലസ്തീനിൽ. അല്ലാഹു സുബ്ഹാനഹു വതാല വീണ്ടും പറഞ്ഞു, ഇന്ന അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും. ദേ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങളെ തടിക്ക് തന്നെയാണ് നല്ലത്. നിങ്ങൾ കുരുത്തക്കാട് ആവർത്തിച്ചാൽ നാമും നടപടി ആരും ആവർത്തിക്കും എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതാല. നിങ്ങൾ മടങ്ങിയാൽ ഞാനും മടങ്ങും. റബ്ബുക്കും, നിങ്ങൾ എന്ത് കുറ്റക്കേട് കളിച്ചാലും ഇസ്തിഗ്ഫാർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, തൗഹീദിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്തേക്കാം. അഥവാ വഇൻ ഉത്തും ഉദിന, നിങ്ങൾ കുരുത്തക്കേടിലേക്ക് തന്നെ മടങ്ങലാണ്. എന്താണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ, വല്ലാഹി സുമ്മ വല്ലാഹി, ജാറത്തിലേക്കുള്ള മടക്കത്തിനാണ് ഇവിടെ കുരുത്തക്കേട് എന്ന് ഖുർആൻ പറയുന്നത് മുഴുവനും. ബാക്കിയുള്ളത് മുഴുവനും അതിന്റെ അനുബന്ധം മാത്രമാണ്. നിങ്ങൾ മടങ്ങിയാൽ ഞാനും മടങ്ങും. ആലോചിച്ചു കൊള്ളുക, നരകത്തെ നാം കാഫിരീങ്ങൾക്ക് നരകത്തെ നാം കാഫിരീങ്ങൾക്ക് ബന്ദികളെ താമസിപ്പിക്കുന്ന സ്ഥലമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതാല. അതല്ല പിന്നെ സംഭവിച്ചത്, അവസാനത്തെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അതിന് അപകടമായിരിക്കും നിങ്ങൾക്ക്. ലിയസൂഹക്കും, നിങ്ങളുടെ മുഖം വികലമായി പോകും, നിങ്ങളുടെ മുഖം വിരണ്ടു പോകും, ചീത്തയായി പോകും. നിങ്ങൾ ഫലസ്തീനിലെ പള്ളി അവർ സ്വന്തമാക്കിയ, നേരത്തെ സ്വന്തമാക്കിയതുപോലെ ഇനിയും ആ പള്ളി ആക്രമിച്ചിട്ട് അവർ സ്വന്തമാക്കും. നിങ്ങൾക്ക് കിട്ടൂല ആ പള്ളി. മുസ്ലിങ്ങളോടാ പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സകല സൗധങ്ങളെയും അവർ തകർത്ത് തരിപ്പണമാക്കി കളയും. ആ രീതിയിൽ ഒന്നും കൂടി നിങ്ങളുടെ മേൽ ആ അപകടം വരാൻ പോവുകയാണ്. അള്ളാഹു ഇസ്രായേലി മുസ്ലിമീങ്ങൾ കൊടുത്ത മുന്നറിയിപ്പാണ്. എന്നിട്ടാണ് അള്ളാഹു തആല അവരോട് പറയുന്നത്, നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്തേക്കാം. നിങ്ങൾ പഴയതിലേക്ക് തന്നെ മടങ്ങിപ്പോക്കാണ് പരിപാടിയെങ്കിൽ ഞാനും പഴയതിലേക്ക് മടങ്ങും. ഇതൊരു വെല്ലുവിളിയല്ലേ അള്ളാഹുവിന്റെ? അതന്നെ ലോകത്ത് എപ്പോഴും സംഭവിച്ചത്, മുഹമ്മദി ഉമ്മത്തിൽ സംഭവിച്ചതും അത് തന്നെയാ ആയിരുന്നില്ലേ? പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ മനുഷ്യരിൽ ദലാലത്ത് ഉദ്ഘാടനം ചെയ്തത് പരിശീലനം നൽകിയ ശൈത്താൻ തന്നെയാ. രണ്ടുപേർക്കല്ലേ അള്ളാഹു ആകാശത്തിൽ പരിശീലനം നൽകിയത്? ഒന്ന് ഹിദായത്തിന്റെ വഴിയിൽ ആദമിനും, രണ്ട് ദലാലത്തിന്റെ വഴിയിൽ ഇബ്ലീസിനും അല്ലേ പരിശീലനം നൽകിയത്? നമ്മൾ എന്തിനാ ഇബ്ലീസിനെ സാങ്കല്പിക സൃഷ്ടിയാക്കിയത്? ദീനുൽ ഇസ്ലാമിനെ കുറ്റാക്കാൻ വേണ്ടിട്ടായിരുന്നില്ലേ ഇബ്ലീസിനെ സാങ്കല്പിക സൃഷ്ടിയാക്കിയത്? തോന്നിയവാസികൾക്ക് തോന്നിയവാസം സൗകര്യപ്പെടാനും, എന്നിട്ട് മുസ്ലിമായി ജീവിക്കാനും, മുസ്ലിം ആവുകയും ചെയ്യണം, തോന്നിയവാസം ചെയ്യുകയും ചെയ്യണം. അതിനു വേണ്ടിട്ടല്ലേ ഷെയ്ത്താൻ ഇബ്ലീസിനെ സാങ്കല്പിക സൃഷ്ടിയാക്കിയത് അല്ലേ? പ്രവാചകന്മാരെ യാഥാർത്ഥ്യ സൃഷ്ടിയും ഷെയ്ത്താനെ സാങ്കല്പിക സൃഷ്ടിയാക്കുകയും ചെയ്തതിന്റെ പിറകിലുള്ള വികാരം എന്താണ്? ആർക്കാണ് മനസ്സിലാകാത്തത്? രണ്ട് പരിശീലനമല്ലേ അല്ലാഹു തആല കൊടുത്തത്? ഒന്നാമത്തെ പരിശീലനം ആദമിന് ആകാശ ലോകത്ത് അറിവും ഹിദയും നൂറും നൽകിയതിന് ശേഷം പരിശീലനം സ്വർഗത്തിൽ വെച്ച് നൽകി. അവിടെ വെച്ച് അള്ളാഹുമായിട്ട് വളരെയധികം ചർച്ചകൾ ഉണ്ടായി. ആ ചർച്ചകൾക്കൊടുവിൽ അള്ളാഹു തആല ആദം ഹവ്വ ദമ്പതിമാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചു. എന്നിട്ട് ആദമിന് നുബുവത്ത് കൊടുത്തു. എന്നുകൊണ്ട് മനസ്സിലാകുന്നത്, ഹിദായത്തിന്റെ പ്രബോധകനായിട്ടാണ് ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ദലാലത്തിന്റെ പ്രബോധകൻ കൂട്ടരെ ആദമുമായിട്ടുള്ള സംഭാഷണം പോലെ തന്നെ അല്ലേ ഇബ്ലീസുമായിട്ടുള്ള സംഭാഷണവും നടന്നത് ആകാശ ലോകത്ത്? അതൊന്നും നമ്മൾ കാണാത്തത്. അടുത്തു മാത്രം എന്താ ബുദ്ധി പ്രവർത്തിക്കുന്നത്? ആദമിനെ പറ്റി പറയുമ്പോ അച്ചടച്ചൊക്കെ ചില ബുദ്ധിയൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇബ്ലീസിനെ പറ്റി പറയുമ്പോ എന്താ ബുദ്ധി സമ്മതിക്കാത്തത്? ആദമിനെ പോലെ തന്നെ ഒരു സൃഷ്ടിയുടെ തുടക്കക്കാരനായിരുന്നില്ലേ ഇബ്ലീസ്? ആയിരുന്നില്ലേ? അള്ളാഹുമായിട്ടുള്ള ചർച്ച വളരെ ഗംഭീരമായിരുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്നത് ചോദിച്ചില്ലേ അള്ളാഹു തആല ഷൈത്താനോട്, മാ മനഅക ഉപയോഗിച്ച മീഡിയ ചളിമണ്ണ എങ്ങനെയാണ് അള്ളാഹു
കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദി ചെയ്യുകയോ? അള്ളാഹുമായിട്ടുള്ള സംഭാഷണമായിരുന്നില്ലേ? എന്റെ ആ സംഭാഷണത്തിന് നാം മുഖം കൊടുക്കാത്തത്? അല്ലാഹു തആല രണ്ട് വഴികൾ നിർണയിച്ചു കൊണ്ടുവരികയല്ലേ? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വഇമ്മാ കഫൂറ. സൂറത്തുൽ ദഹ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് വഴി, ഒന്ന് ഹിദായത്തിന്റെ വഴി, മറ്റൊരു ലലാലത്തിന്റെ വഴി, ഇത് രണ്ടും എന്റേതാണെന്ന് അല്ലാഹു പറഞ്ഞല്ലേ? ഇന്നാ ഹദൈനാഹു, ഞാനാണ് മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുത്തത്. ഇമ്മാ ശാക്കിറൻ, ഒന്നിക്കിൽ ഈമാന്റെ വഴി, വഇമ്മാ കഫൂറ, ഒന്നിക്കിൽ കുഫ്റിന്റെ വഴി, ഒന്നിക്കിൽ ഹിദായത്തിന്റെ വഴി, ഒന്നിക്കിൽ ലലാലത്തിന്റെ വഴി, ഒന്നിക്കിൽ തൗഹീദിന്റെ വഴി, ഒന്നിക്കിൽ ഷിർക്കിന്റെ വഴി. ഈ രണ്ട് വഴിയും എന്റേതാണെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? ഹിദായത്തിന്റെ വഴി മാത്രം അല്ലാഹുവിന്റെതും ലലാലത്തിന്റെ വഴി ഷെയ്ത്താന്റെതുമാണെന്ന് പറയാൻ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന് കഴിയുമോ? രണ്ട് വഴി അല്ലാഹുവിന്റെതല്ലേ. ഫഹദൈനാഹു നജ്ദൈൻ ഫഹദൈനാ അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ വഹദൈനാഹു. മനുഷ്യർക്ക് തെളിയിച്ചു കൊടുത്തത് നാമായിരുന്നില്ലേ? അൻ നജ്ദൈൻ, രണ്ട് മലം പാതകൾ, ഒന്ന് ലലാലത്തിന്റെ, ഒന്ന് ഹിദായത്തിന്റെ, മറ്റേത് ലലാലത്തിന്റെ. ഈ രണ്ട് മലമ്പാതകൾ നാം ആയിരുന്നില്ലേ നിശ്ചയിച്ചു കൊടുത്തത്? അല്ലാഹു തആല പറഞ്ഞില്ലേ രണ്ടിന്റെയും ഉടമസ്ഥതാധികാരം അല്ലാഹു തആലക്ക് വിട്ടുകൊടുക്കണ്ടേ? അപ്പൊ അല്ലാഹു തആല ഇബ്ലീസോട് പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ, കൊട പുറത്ത്, പുറത്തുനിന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴല്ലേ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞത്, ഏ അല്ലാ, ഞാൻ പുറത്തു പോകാൻ തയ്യാറാണ്, നീ ഏതൊരു വിഷയത്തിലാണ് എന്നെ പുറത്താക്കുന്നത് എനിക്ക് മനസ്സിലായി, ആദമിനെ ഞാൻ ആദരിച്ചില്ല എന്നതിന്റെ പേരിലാണ്, ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷെ നീ എനിക്കൊരു ഒരു ഒരു വരം തരണം. ഇതുവരെ നിന്നെ അനുസരിച്ചു, ഇതുവരെ നീ പറഞ്ഞത് കേട്ടു, ഞാൻ ഇബാദത്ത് ചെയ്യാത്ത ഇബാദത്തുകളില്ല, ആകാശങ്ങളിൽ ഞാൻ സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ല, ഇതൊക്കെ ഞാൻ ചെയ്തു, ഇപ്പോൾ നീ എന്നെ പുറത്താക്കുന്നു, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്, നീ എന്നെ ഖിയാമത്തു നാൾ വരെ നശിപ്പിക്കാതെ ബാക്കി വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതെന്തിനെ ചർച്ച നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് മനസ്സിലാക്കി തരാൻ അള്ളാഹ്ക്ക് മനസ്സിലാവാനാണ്, അള്ളാഹ്ക്ക് പഠിക്കാനാണോ? നമുക്ക് മനസ്സിലാക്കി തരും, ഒരു നബി വരാനില്ല, ഒരു റസൂല് വരാനില്ല, പരിശുദ്ധ ഖുർആനിൽ നിന്ന് വേണം ഖിയാമത്ത് നാൾ വരെയുള്ളവർക്ക് മാർഗദർശനം കിട്ടാൻ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ, ആ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ, നശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യന, നശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രമാണം വെച്ചുകൊണ്ട് നശിക്കാൻ അല്ലേ ഖുർആൻ? ഖുർആൻ പറഞ്ഞല്ലേ, ലിയഹ്യ മൻ ഹയ്യ അൻ ബയ്യന, ജീവിക്കുന്നവനിക്ക് പ്രമാണത്തിനനുസരിച്ചായി ജീവിക്കാൻ, ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യന, നശിക്കുന്നവനിക്ക് പ്രമാണം വെച്ചുകൊണ്ട് നശിക്കാൻ. ഇതല്ലേ അല്ലാഹു തആല പറഞ്ഞെന്ന വിഷയം? അല്ലാഹു തആലക്ക് അത്രേ അറിയേണ്ടതുള്ളൂ, ആരും ഒന്നും തിരിയാതെ നശിക്കുന്നവനാകാൻ പാടില്ല, തിരിഞ്ഞിട്ട് നശിക്കുന്നവൻ അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് രക്ഷപ്പെടുന്നവൻ. ഇതല്ലേ അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഭൂമിയിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചു കൊടുത്തു, ഇന്നക മിനൽ മുൻദരീൻ, ഇന്നക മിനൽ മുൻദരീൻ, ശരി, നിനക്ക് ഞാൻ അസൗകര്യം ഏർപ്പെടുത്തി തന്നിരിക്കുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അവരിൽ അവർക്കിടയിലേക്ക് ഞാൻ പ്രവേശിക്കും, ആദമിന്റെയും ആദമിന്റെ മക്കളുടെയും ഇടയിലേക്ക്, അവരുടെ മുൻഭാഗത്തൂടെ, പിറുഭാഗത്തൂടെ, വലതുഭാഗത്തൂടെ, ഇടഭാഗത്തൂടെ. ഫലാ തജിദു അക്സറഹും ഷാകിരീൻ, ഈ ആദമിന്റെ മക്കളായ മനുഷ്യര് മുഴുവനും നിനക്ക് നന്ദി ചെയ്യുന്നവരാണ് എന്ന് നീ വിചാരിക്കണ്ട അല്ലാഹുവേ, ഞാൻ ഒരു വലിയ വിഭാഗത്തെയും കൊണ്ട് നരകത്തിലേക്ക് പോകും. അല്ലാഹു തആല സമ്മതിച്ചു വിട്ടതാണ്. എന്തിന്? എന്തിന്? അല്ലാഹു ഈ വാഴ പൂർത്തിയാക്കാൻ. ഹിദായത്തിന്റെ വഴിയും ക്ലിയർ ആവണം, ലലാലത്തിന്റെ വഴിയും ക്ലിയർ ആവണം. അങ്ങനെ ഹിദായത്തിന്റെ വഴിയിൽ പ്രബോധനം ആരംഭിച്ചു ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അതെ, ഹസനത്ത് കൊണ്ടാണ് തുടങ്ങിയത് ഭൂമി. ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയത് ഹസനത്ത് കൊണ്ടാണ്, തൗഹീദ് കൊണ്ടാണ്, നുബുവത്ത് കൊണ്ടാണ്, അള്ളാഹുമായുള്ള ബന്ധം കൊണ്ടാണ്, ദീനുൽ ഇസ്ലാമിനെ കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ചത്. അങ്ങനെ ഒരു 10 തലമുറ മുന്നോട്ട് പോയി, ഷൈത്താൻ അയാളുടെ ജോലി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തത്? എങ്ങനെയാണ് ലലാലത്ത് ഉദ്ഘാടനം ചെയ്ത്? ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കാനുള്ള തൗഫീഖ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് പകരം ജാറങ്ങളെയും ജാറത്തിൽ അടക്കം ചെയ്യപ്പെട്ടവരെയും അംഗീകരിക്കാനുള്ള ദൗർഭാഗ്യം. ഇതാണ് ലലാലത്ത് നാം പറയുന്നത്. അടിസ്ഥാനപരമായി രണ്ട് ഹിദായത്തും ലലാലത്തും ഒന്നാണ്. ഹിദായത്ത് എന്നാൽ അള്ളാഹനെ മാത്രം അംഗീകരിക്കാനുള്ള സൗഭാഗ്യം. ലലാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ജാറങ്ങളെയും ഷെയ്ഖുകളെയും വലിയകളെയും അംഗീകരിക്കാനുള്ള സൗഭാഗ്യം. ദുർഭാഗ്യം, സൗഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. ചേത്താനവന്റെ ജോലി ആരംഭിച്ചു. എന്താണ് ചെയ്തത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾക്ക് ആദ്യമായി ആദം നബിന്റെ കബറ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബാപ്പ ആദമിന്റെ കബറാണിത്,
ആ ആദമാണ് നിങ്ങളെ ഈ പരുവത്തിലാക്കിയത്, നിങ്ങൾക്ക് സന്തോഷവും സുഖവും നൽകിയത്. സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ് ആദം, നിങ്ങളെ ബാപ്പയാണ് ആദം. ആദമ മരിച്ചപ്പോൾ നിങ്ങൾ ബാപ്പാനെ മറന്നു, ബാപ്പാന്റെ നന്മകൾ മറന്നു. തീർച്ചയായിട്ടും ആ ബാപ്പാനെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, അല്ലാഹുവിലെത്താൻ കഴിയുള്ളൂ. ഷൈത്താൻ പ്രബോധനം ചെയ്ത ആദ്യത്തെ കബർ, പക്ഷെ അല്ലാഹു അനുവദിച്ചില്ല, അല്ലാഹു അനുവദിച്ചില്ല, അല്ലാഹു തആല ഷൈത്താനെ ആ കാര്യത്തിൽ ജയിക്കാൻ അനുവദിച്ചില്ല. രണ്ടാമത് കാലങ്ങൾക്ക് ശേഷം പിന്നെ 6-7 മറ്റ് തലമുറകളിൽ കൊണ്ടുകൊടുത്തത് ശീസ് നബിന്റെ കബർ കാണിച്ചിട്ടാണ്, അതും വിജയിച്ചില്ല. പിന്നെ ഇദ്രീസ് നബിന്റെ കബർ കാണിച്ചിട്ടാണ്, അതും വിജയിച്ചില്ല. 10 തലമുറകൾ അങ്ങനെ കഴിഞ്ഞു, ശിർക്ക് വരാതെ, കുഫർ വരാതെ, തൗഹീദിന് പോർലേൽക്കാതെ, ഡാമേജ് വരാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ നിലനിർത്തി പോന്നു അവർ. 11-ാമത്തെ തലമുറയിൽ പ്രവേശിച്ചു ഷൈത്താൻ. ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ അടക്കം ചെയ്തിരിക്കുന്ന 1000-ക്കണക്കിന് ഖബറുകളുടെ കൂട്ടത്തിൽ അടുത്തായി അടക്കം ചെയ്ത 4 മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഖബർ കാണിച്ചു കൊടുത്തു. വദ് സുവാഗ് യഹൂസി യഹൂക് നസർ, അതെ, ഷൈത്താൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിക്കാൻ ആദ്യം കാണിച്ചു കൊടുത്തത്, ആദ്യങ്ങൾ തെറ്റ് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം കാണിച്ചു കൊടുത്തത് 9 ഖബറുകളാണ്. അല്ല, ആദം ഷീസ് ഇദ്രീസിന്റെ ഖബറുകളെ കിട്ടിയില്ല ഷൈത്താന്. പിന്നെ കിട്ടിയത് മുതലായ 5 ഔലിയാക്കളുടെ, ഷെയ്ഖന്മാരുടെ, ഉസ്താദുമാരുടെ, സ്വാലിഹീങ്ങളുടെ ഖബറാണ്. അതിൽ ഷെയ്ത്താൻ അവന്റെ ജോലി ഉദ്ഘാടനം ചെയ്യും. നമ്മൾ കണ്ടത് എങ്ങനെയല്ലേ? അപ്പൊ ഒരു ഭാഗത്ത് ഹിദായത്ത് ചർച്ച തുടങ്ങപ്പെട്ടു, മറുഭാഗത്ത് ശുർക്കും സംഭവിച്ചു. ഹിദായത്തും ശുർക്കും തമ്മിൽ ഭൂമിയിൽ മുഖാമുഖം കണ്ടപ്പോൾ ഇപ്പോഴാണ് ഒരു റസൂൽ ആവശ്യമായി വരുന്നത്. ഇനി ചരിത്രത്തിൽ തിരിച്ചിങ്ങോട്ട് പോവാ, ഞാൻ നിങ്ങൾക്ക് സൂചന പറഞ്ഞു തന്നിട്ടുണ്ട്, തുടക്കം പറഞ്ഞാലേ ഒടുക്കം പറയുന്ന മനസ്സിലാവുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണെന്ന് നിലവിലുള്ളത്, ഇസ്മായിൽ നബിന്റെ കുടുംബം ഇപ്പുറവും ഇസ്ഹാഖ് നബിന്റെ കുടുംബം അപ്പുറത്തുമാണ് നിലവിലുള്ളത്. മുഹമ്മദ് മുസ്തഫ വരുന്നത് ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിലിന്റെ കുടുംബത്തിലേക്കാണ്. ആരാണ് ആ കുടുംബം? ലാ ഇലാഹ ഇല്ലല്ലാ, ഇബ്രാഹിം റസൂലുള്ളാ എന്ന കലിമയനുസരിച്ച് ജീവിച്ചവർ, എന്ന കലിമയനുസരിച്ച് മുസ്ലിമീങ്ങളായവർ, മുവഹിദുകളായവർ, മോമിനുകളായവർ. 1000 കൊല്ലം കഴിഞ്ഞു, 2000 കൊല്ലം കഴിഞ്ഞു, 3000 കൊല്ലം കഴിഞ്ഞു, 4000 കൊല്ലത്തിലെത്തി. അഴ്മാലികളിൽ മൗലാനമാരും ഷെയ്ഖുനമാരും കുഴപ്പം വരുത്തിച്ചു എന്നത് ശരിയാണ്. അവർ ഷിർക്കിലെത്തിയിട്ടില്ല, അവർ ജാറങ്ങളിൽ എത്തിയിട്ടില്ല, ഖബറുകളിൽ എത്തിയിട്ടില്ല, മഹാന്മാരിൽ എത്തിയിട്ടില്ല. ഷെയ്ത്താനെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അത് അല്ലാഹു ഇബ്രാഹിം ഈ കുടുംബത്തിന് നൽകിയ വഖാസ്. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം. 3-ാമത്തെ തസ്തിക ഇബ്രാഹിം ഈ കുടുംബമാണ്, ഇബ്രാഹിം ഈ കുടുംബത്തിന് നൽകിയ ബഹുമാനമാണത്. പരിശുദ്ധമായ കഅബയെ നിർത്തിക്കൊണ്ട് ഏതാണ്ട് 4000 കൊല്ലം തൗഹീദ് നിലനിന്നു. ഇബ്രാഹിം ഈ ശരീഅത്ത് അനുസരിച്ചുള്ള അഅമാലുകൾ നിലനിന്നു. മുസ്ലിമീങ്ങളല്ലാതെ വേറൊരു സമൂഹം കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 4000 കൊല്ലത്തിന് ശേഷം അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പുപ്പയായ ഖുസൈ എന്നവരുടെ കാലത്ത് സിറിയയിൽ നിന്ന് വന്നൊരു സമൂഹം അവർ ബഹുമാനിക്കുന്ന ഒരു വലിയന്റെ ഖബർ, വലിയന്റെ രൂപം കൊണ്ടുവന്നിട്ട് മറമാടിയിട്ട് ജാറമുണ്ടാക്കി. കഅബത്തിന് ചുറ്റിൽ വന്ന ആദ്യത്തെ ജാറം അതായിരുന്നു, ആയിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് തന്നെ ജാറങ്ങൾ പെരുകാൻ തുടങ്ങി. പേർഷ്യയിൽ നിന്ന് വരുന്നവരും ജാറങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ വരുന്നവരും ജാറങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി കഅബത്തിലേക്ക് വരുന്നവർ. അന്നും കഅബത്തിൽ ഹജ്ജ് നടന്നുകൊണ്ടിരുന്നു, കഅബത്തിൽ ഉംറ നടന്നുകൊണ്ടിരുന്നു, മസ്ജിദുൽ ഹറാമിൽ ഇത്തിക്കാഫ് നടന്നുകൊണ്ടിരുന്നു. അന്നും ആ വരുന്നവരൊക്കെ തന്നെയാണ് എന്റെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി. ഇന്നും ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്നു, ഉംറ നടന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പം മുഹല്ലി ഷെയ്ഖും നടക്കുന്നു, ഒപ്പം ദിഫായ് ഷെയ്ഖും നടക്കുന്നു. ഉംറ ചെയ്യാൻ വേണ്ടി ലബ്ബൈക് അല്ലാഹുമ്മ പറഞ്ഞ് വരുമ്പോൾ റൂമിൽ നിന്ന് കുത്തുബിയത്ത് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ഈ കോമും ആ കോമും തമ്മിൽ എന്ത് വ്യത്യാസം ചിന്തിക്കാൻ കുറെ പാണ്ഡിറ്റം പോണോ? 10-15 കൊല്ലം ദർസിൽ കിതാബ് ഓതിയിട്ട് മൗലവി കാസിമിയും അതേപോലെ തന്നെ ആത്മീയാകണോ? കാര്യം മനസ്സിലാക്കാൻ അല്പമെങ്കിലും തലയോട്ടിന്റെ അകത്ത് ഇച്ചിരി തലച്ചോറ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യമില്ലേ അത്? അന്നും അവർ ചെയ്തതല്ലേ? അന്ന് ലാത്തക്കും ഉസ്തക്കും ഇലാഹദറത്ത് വിളിച്ചിട്ട് അവർ ഹജ്ജ് ചെയ്തു അബൂജഹലും പാർട്ടിയും. ഇന്ന് മൊഹിദ്ദീൻ അബു ഖാദർ ജീലാനിക്കും അതേപോലെ തന്നെ മമർത്ത തങ്ങൾക്കും അജ്മീറിലെ തങ്ങൾക്കും ഇലാഹദറത്ത് വിളിച്ചിട്ട് ഹജ്ജും ഉംറയും ചെയ്യുന്നു ആ അബൂജഹലിന്റെ അനുയായികൾ. ഇന്ന് എന്താണ് വ്യത്യാസം?
അവർ ചെയ്ത ജോലിയിലേക്കാൾ അപകടം പിടിച്ച ജോലിയല്ല ഇന്നുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി വരുന്നത് ഈ കൂട്ടത്തിലേക്കാണ്. ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തും അനുസരിച്ച് ജീവിക്കുന്നവർ ജാറത്തിലേക്ക് എത്തിയപ്പോൾ, ഇബ്രാഹിമിന്റെ ജാറത്തിലെത്തി, ഇസ്മായിലിന്റെ ജാറത്തിലെത്തി, ലാത്തന്റെ ജാറത്തിലെത്തി, ഉസന്റെ ജാറത്തിലെത്തി, ഇലഹദ്രത്തിയുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഫർസലല്ലാഹു ഇലൈഹി മുഹമ്മദൻ റസൂല, ചരിത്രത്തിന്റെ തുടക്കം കൊടുക്കുന്നത് പോലെ അന്ന് അർസലല്ലാഹു ഇലൈഹിം നൂഹൻ റസൂല, ഇന്ന് അർസലല്ലാഹു ഇലൈഹിം മുഹമ്മദൻ റസൂല. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബിക്ക് ശേഷം എന്ത് സംഭവിച്ചു ഇതൽ ആൻ ഇന്ന് വരെ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇൽമിൽ ഒരുപാട് ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. ആ ബർക്കത്ത് അനുസരിച്ച് അമൽ ചെയ്യാൻ, ആ ഇൽമ അനുസരിച്ച് അമൽ ചെയ്യാൻ ആകാശത്തോളം ഭൂമിയോളം അർശോളം കുർസോളം തൗഫീക് തന്ന അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അലീം لي ولكم واستعفيه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على اشرف المخلوقين محمد وآله وصحبه اجمعين. عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമുക്ക് കാണാം എല്ലാ കാലഘട്ടങ്ങളിലും ശിർക്കിന്റെ പ്രചാരകന്മാരായി അല്ലാഹു ഒരാളെ നിയോഗിക്കുന്നതായിട്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സാക്ഷാൽ ഷൈത്താനെ, പിന്നെ അങ്ങോട്ട് ഷൈത്താന്റെ അനുയായികളായ മനുഷ്യരെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസറിനെ ഏൽപ്പിച്ചു അല്ലാഹു തആല ഈ ഡ്യൂട്ടി. ആസറാണ് ജാറങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്. അതിന് സപ്പോർട്ട് ചെയ്തത് നംറൂദ് രാജാവിന്റെ ഭരണകൂടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാം കാണുന്നത് ജൂതന്മാർ. ജൂതന്മാരിലെ പ്രമുഖന്മാരായ പണ്ഡിതന്മാരാണ് ഉസൈറിനെ അല്ലാന്റെ മകനാക്കിക്കൊണ്ട് ശിർക്ക് ഉദ്ഘാടനം ചെയ്തത്. മുസ്ലിമായി ജീവിച്ചവരാണ് അവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂൽ അനുസരിച്ച് അതനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കവേ ഏതാണ്ട് നൂറ്റാണ്ടുകൾ ഇസ്ലാം നിലവിലുണ്ടായിരുന്നു ഫലസ്തീനിൽ. ആ ഇസ്ലാമിൽ നിന്ന് വ്യതിയാനം ഉണ്ടായത് ഇസ്ലാം മാറ്റി വേറൊരു മതം ഉണ്ടാക്കിക്കൊണ്ടല്ല, മറിച്ച് ഉസൈർ അള്ളാന്റെ മകനാണെന്നും ആ മകനെ അള്ളാഹു നമുക്ക് അവതാരമായി അയച്ചതാണെന്നും പ്രചരിപ്പിക്കാൻ ഒരു മൗലാന തയ്യാറായി. ജൂതമതത്തിലെ ഒരു പുരോഹിതൻ റാഹിബ് തയ്യാറായി. ജനം ആദ്യം അയാളെ വിശ്വസിച്ചു. അയാൾ അതിനാവശ്യമായ വാഗ്ദോരണികൾ ഉണ്ടാക്കി. അയാൾ ഉസൈറിനെ സംബന്ധിച്ച് ഒരുപാട് ഫലായിലുകൾ പറഞ്ഞു. ആ ഉസൈറിനെ അള്ളാഹു നമുക്ക് തന്നത് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടാനാണ്. ഇസ്ലാമിന്റെ ഇസ്ലാമിൽ ജൂതായിസം കടന്നു വന്നത് അങ്ങനെയായിരുന്നില്ലേ? ഒരു വ്യക്തിയുടെ പ്രബോധനം ഉസൈറിനെ മകനാക്കിക്കൊണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹു തആല ദലാലത്തെ പിന്നീട് നടത്തിയത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തായ മുസ്ലിമീങ്ങളിൽ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് 200-300 കൊല്ലക്കാലം പ്യൂർ മുസ്ലിമീങ്ങളായിരുന്നില്ലേ? ഇസ്ലാമിക്ക് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഈസാ റസൂൽ അനുസരിച്ച് ജീവിച്ചവരായിരുന്നില്ലേ? അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അവർ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവരായിരുന്നില്ലേ? അവർ കൃത്യമായി ആഖിറത്തെ പറ്റി പറയുന്നവരായിരുന്നില്ലേ? ഇന്നത്തെ ഈ നസാറ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പൂർവികന്മാർ ഈസ്ലാമിക്ക് ശേഷവും ഏതാണ്ട് 200-300 കൊല്ലത്തോളം ഇസ്ലാമല്ലേ അവര്. അവിടുന്ന് അള്ളാഹു തആല ഒരാളെ തെരഞ്ഞെടുക്കുന്ന ഒരു മൗലാനാനെ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മൗലാന സെന്റ് പോൾ, പരിശുദ്ധ പൗലോസ്, അയാളായിരുന്നില്ലേ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിസത്തിലേക്ക് വന്ന മൗലാന? എന്താണ് ആ പൗലോസ് വിശദീകരിച്ചു കൊടുത്തത്? ജൂതന്മാർക്കുള്ളതുപോലെ നമുക്കും ഉണ്ട് അള്ളാന്റെ മകൻ ഈസാ അള്ളാഹുവിന്റെ മകനാ, അള്ളാഹുവിന്റെ മകനാ. ഇതുവരെ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് പൗലോസ് സാധാരണക്കാർക്ക് സുവിശേഷങ്ങൾ എഴുതിക്കൊണ്ട് മഹത്വങ്ങൾ പറഞ്ഞ് വാഴ്ന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് കാസിബിമാരും പാക്കവിമാരും മരിച്ചുപോയവരെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പച്ച കള്ളങ്ങൾ പറയേണ്ടി വന്നത് മുഴുവനും പൗലോസ് പറഞ്ഞില്ല എന്ന്? അങ്ങനെ ജനത്തിന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പകരം ഈസയെ അവരോധിക്കുകയായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് പരിശോധിക്കാം, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ലലാലത്തിന്റെ പ്രചാരകരായി അള്ളാഹു ആദ്യമായി കൊണ്ടുവന്നത് ആരെയാണ്? മുസൈലിമത്തുൽ കദ്ദാബ് എന്ന പ്രവാചകനെയാണ്. നോക്കാൻ നമുക്ക് ചരിത്രത്തിന്റെ നാൾ വഴികൾ ഈ 2022 വരെ. അള്ളാഹു തആല ആഫിയത്ത് ഓശാരമായി നൽകട്ടെ, അതേപോലെ ഇൽമും അമലും അതിനേക്കാളേറെ തൗഫീക്കോടെ നൽകട്ടെ.
അല്ലാഹു തആല നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പൂർണമായും അല്ലാഹുവിനെ ബോധ്യപ്പെട്ട് യക്കീനായി എനിക്ക് എന്റെ അല്ലാ മതി, ഹസ്ബി അല്ലാ, ആ രീതിയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നല്ലവരെ കൂട്ടത്തിൽ അല്ലാഹു എന്നെ നിങ്ങളോട് പൊട്ടിത്തരട്ടെ. നമ്മുടെ രോഗികളോട് അല്ലാഹു കരുണ കാണിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, അതുപോലെ ചെറുതും വലുതുമായ മറ്റു പല രോഗങ്ങളെയും കൊണ്ട് വേദന തിന്നുന്നവർ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അല്ലാഹു എല്ലാ രോഗങ്ങളും കുദ്രത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരോട് അല്ലാഹു തആല റഹ്മ ചെയ്യട്ടെ. അതേപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ അല്ലാഹു കിട്ടിക്കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് പരത്തി കൊടുക്കുകയും ചെയ്യട്ടെ. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം തരുന്നവർ, നമുക്ക് വെള്ളം തരുന്നവർ, ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെ സഹായിക്കുന്നവർ, പ്രശമിക്കുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്നവർ, നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നവർ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന്റെ സ്വന്തക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവരെയും സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه واتباعه ومن تبعهم باحسان الى يوم الدين وارض عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولات امورنا اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك اسر المقصورين اللهم قل الدين عن المدين اللهم اكتب الستر والسلامة علينا وعلى والدينا وعلى أولادنا وأزواجنا وعلى جميع الحجاج والغزاة والعمار والغزاة والمسافرين والمجاهدين في سبيلك صادقين والدين في بدك وبحرك أجمعين يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.